എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി നോക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ബനാന പൂരിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സെർവ് ചെയ്ത വെജിറ്റബിൾ കുറുമയാണിത്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചൂടായി കിടക്കുന്ന പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്ക, 1 ഗ്രാമ്പു, 1 ചെറിയൊരു ബേ ലീഫ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 ചെറിയ പച്ചമുളക് ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാക്കിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഒരു കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 7-8 അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറുമ ആയതുകൊണ്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ഉരുളക്കിഴങ്ങ്, 5-6 ബീൻസ്, പിന്നെ 1 ക്യാരറ്റ്. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങളുടെ ചാറിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കുറുമ വീട്ടിൽ കിട്ടും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.